പല വിഘടനവാദികളും മധുഹബിനെയും ഇമാമുകളെയും വിമർശിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവരുടെ ന്യായവാദങ്ങളിൽ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ എന്താണ് മധുഹബുകൾ എന്താണ് ആരാണ് ഇമാമുകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ഓരോ സാധാരണക്കാരനും ഉണ്ടാകണം എങ്കിലാണ് നാം പിഴച്ചു പോകാതെ പോകാതെ സൽസരണിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു മധുഹബിൻ്റെ അനിവാര്യത വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും അനുസരിച്ച് വ്യതിയാനങ്ങൾക്ക് വിധേയമാകാതെ വഴിതെറ്റിപ്പോകാതെ പിഴച്ചു പോകാതെ അക്ഷരാർത്ഥത്തിൽ യഥാവിധി കുർആനിയിലും സുന്നത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാലിൽ ഒരു മധുഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് ആ നാല് സരണികളിലൂടെ മാത്രമാണ് കുർആാനിക ജീവിതം നമുക്ക് സാധ്യമാകൂ തിരുസുന്നത്തനുസരിച്ചുള്ള ജീവിതം നമുക്ക് സാധ്യമാകൂ എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞയാഴ്ചത്തെ സംസാരത്തിൽ പറഞ്ഞത് ലക്ഷക്കണക്കിന് ഹദീസുകൾ ലോകത്തുണ്ടായിരുന്നു പുണ്യറസൂൽ സൊല്ലാഹുഅലിഹി വസല്ലമ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട പതിറ്റാ രണ്ട് പതിറ്റാണ്ടിലധികം കാലം സമൂഹത്തെ ബോധവൽക്കരിക്കുകയും അക്കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട ഗുണപാഠങ്ങൾ കൊടുക്കുകയും അതിനു പുറമെ ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകലമാന മാന മാനവരാശിയുടെ കാര്യങ്ങൾ പ്രവചിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അവിടത്തെ വാക്കുകളും അവിടത്തെ പ്രവർത്തനങ്ങളും അവിടത്തെ സവിധത്തിൽ സന്നിധിയിലുള്ള മൗനാനുവാദങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ ലോകത്തുണ്ടായിരുന്നു എന്നാൽ വർത്തമാന കാലത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മേഖലയൊക്കെ പുരോഗമിച്ചു പ്രബോധനത്തിൻ്റെ ദഴ്വത്തിൻ്റെ മേഖലയൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ ആക്കിത്തീർത്ത ഇക്കാലത്ത് ഹദീസുകൾ പരതാനും ആയത്തുകൾ പരിശോധിക്കാനും വിവിധ വിഷയങ്ങൾ സെർച്ച് ചെയ്ത് വേർതിരിക്കാനുമെല്ലാം മുൻകാലത്തെക്കാൾ സൗകര്യമുള്ള കാലമാണ് ഇന്ന് ഈ കാലത്ത് മൊത്തം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഹദീസുകൾ നാം എടുത്തു പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിന് താഴെ ഹദീസുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഒരു ലക്ഷം ഹദീസിന്റെ താഴെ ഒരു ലക്ഷം പോലും കിട്ടൂല ഒരു ലക്ഷത്തോളം ഹദീസുകൾ മാത്രമാണ് ലഭ്യമാകുന്നത് എങ്ങനെയാണ് ലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ നഷ്ടമായത് എന്ന് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അധികം ആധികാരികതയുള്ള പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥമായ സൊഹീഹുൽ ബുഹാരി ആ സൊഹീഹുൽ ബുഹാരിയിൽ ആവർത്തനങ്ങൾ മാറ്റിവെച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഹദീസുകൾ മാത്രമാണുള്ളത് ആവർത്തനങ്ങൾ മാറ്റിവെച്ചാൽ ഇമാം ബുഖാരി ഒരു അധ്യായത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് മറ്റു അധ്യായങ്ങളിലും ആ ഹദീസ് തന്നെ ഉദ്ധരിക്കുന്ന പതിവ് ഒരൊറ്റ ഹദീസ് തന്നെ മൂന്നും നാലും അഞ്ചും അധ്യായങ്ങളിൽ ആവർത്തിക്കുന്ന രീതി ഇമാം ബുഹാരി റഹ്മുല്ലാഖ് ഉണ്ട് ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ നാം മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഹദീസുകൾ മാത്രമാണ് മുസ്ലിമിലോ കേവലം നാലായിരം ഹദീസുകൾ മാത്രം ആവർത്തനം വർത്തനം ഒഴിച്ചാൽ നാലായിരം ഹദീസുകൾ മാത്രമാണ് മുസ്ലിമിലുള്ളത് അതുതന്നെ കൂടുതലും ഇമാം ബുഖാരി ഉദ്ധരിച്ച അതേ ഹദീസ് തന്നെയാണ് ഈ നാലായിരം ഹദീസിൽ കാണാൻ സാധിക്കുക ഹദീസിലുണ്ട് എന്ന് പറയുമ്പോ വർത്തമാന കാലത്താളുകൾ ചോദിക്കുന്നത് ബുഹാരിയിലും മുസ്ലിമിലും എന്നാണല്ലോ ഈ രണ്ട് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ മൊത്തത്തിലെടുത്തു നോക്കുമ്പോൾ കേവലം അയ്യായിരമോ അയ്യായിരത്തി ചില്ലറയോ മാത്രം ഹദീസുകളാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ കാണാനാവുക ഇനി മറ്റു സുനനുകളിലാകട്ടെ മറ്റു മുസ്നദുകളിലാകട്ടെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ പരതിയാലും അവസ്ഥ ഇതുതന്നെ ഒരു ലക്ഷത്തിന് താഴെ എണ്ണം മാത്രം ഹദീസുകളാണ് ഇന്ന് നമുക്ക് ലഭ്യമാവുക എവിടെ പോയി ഹദീസുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളറിയണം നാല് ഇമാമുകളിൽ അവസാനം വന്ന ഇമാം അഹമ്മദ് ബനുഹമ്പൽ റഹിമഹുല്ലായുടെ പക്കൽ പത്തു ലക്ഷം ഹദീസുകൾ കൈവശമുണ്ടായിരുന്നു പത്തു ലക്ഷം ഹദീസുകൾ ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് ഇമാമുന ഷാഫി റഹിമഹുല്ല ഒട്ടും കുറവുണ്ടാവില്ല ശിഷ്യനേക്കാൾ കൂടുതൽ അവഗാഹമുണ്ട് ഇമാം മഹമ്മദ് റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് ഇമാം ഷാഫി ലക്ഷക്കണക്കിന് ഹദീസ് കയ്യിലുണ്ട് ഇമാം ഷാഫി ഗുരുനാഥനാണ് മഹാനായ ഇമാം മാലിക് ബിന് അനസ് റഹിമഹുല്ല ഗുരുവിന്റെ ഗുരുവാണ് പത്ത് ലക്ഷം ഹദീസ് കൈവശമുള്ള ഇമാമിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനാണ് ഇമാം മാലിക് റഹിമഹുല്ല ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് മഹാനായ കൂഫി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫുലുൽ കിതാബത്തും ഹിഫുലു ഹിഫുൽ മനഃപ്പാടമായിട്ടും അല്ലാതെയും അവരുടെ കൈവശമുണ്ടായിരുന്നു അത്രയും നീണ്ട ഹദീസുകൾ ഹദീസിന്റെ സമുദ്രങ്ങളിൽ നീന്തി കടന്നിരുന്ന മുങ്ങിയതേ മുത്തുകളിലെടുത്തിരുന്ന ഇമാമുമാരാണ് ഒരു വശത്ത് ഇനി നിങ്ങൾ പറയൂ മഹാന്മാരായ ഈ ഇമാമുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ കൈവശമുണ്ടായിരുന്ന ഇമാമുകളെ അനുസരിക്കുകയും പിന്തുടരുകയുമാണോ വേണ്ടത് അതോ കേവലം നൂറ് ഹദീസുകൾ പോലും സനതടക്കം റിപ്പോർട്ടക പരമ്പരയടക്കം നൂറ് ഹദീസുകൾ പോലും ഹൃദ്യസ്ഥമല്ലാത്ത മനപ്പാഠമില്ലാത്ത താടി നീട്ടിയിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുന്ന അല്പന്മാരെയാണോ നാം പിന്തുടരേണ്ടത് മാന്യ സഹോദരന്മാർ വിലയിരുത്തുക പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ പഠിക്കണം മുൻഗാമികളായ അമ്മത്തിന്റെ ചരിത്രമൊക്കെ വളരെ സ്പഷ്ടമായി കൃത്യമായി മുസ്ലിം ലോകത്തെ മുൻഗാമികൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിന് താഴെ മാത്രമാണ് ഇന്ന് ഹദീസുകൾ ലഭിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കരണീയമായ മാർഗം അത്രയും ഹദീസിൽ അവഗാഹമുണ്ടായിരുന്ന അത്രമാത്രം വിശാലമായ നിലക്ക് വിശുദ്ധ ഖുർആാനിൽ അവഗാഹമുണ്ടായിരുന്ന ഇമാമുകളെ പിന്തുടരുകയാണ് നമ്മുടെ മുന്നിലുള്ള രക്ഷാമാർഗം ഇല്ലെങ്കിൽ എന്താ പിഴക്കും ഒരു തർക്കവും വേണ്ട അതാണ് ഇമാം സ്വാമി കഴിഞ്ഞയാഴ്ച നിങ്ങളെ കേൾപ്പിച്ചത് നാല് പുറത്തു കടക്കൽ ഹറാമാണ് പുറത്തേക്ക് പോകൽ ഒരു മുസൽമാനും അനുവദനീയമല്ല സ്വഹാബത്തിന്റെ വാക്ക് കണ്ടു സ്വഹീഹായ ഹദീസ് കണ്ടു എനിക്ക് ഇമാമു വേണ്ട എനിക്ക് ഇമാം ഷാഫി വേണ്ട ഇമാം മാലിക് വേണ്ട മറ്റൊന്നും വേണ്ട സ്വഹാബത്തിന്റെ വാക്ക് കണ്ടാൽ മതി സ്വഹീഹായ ഹദീസ് കണ്ടാൽ മതി എന്നൊക്കെ ജൽപ്പിച്ച് നടക്കുന്ന ചില ആളുകൾ ഇക്കാലത്തുണ്ടല്ലോ നമുക്കിടയിലുണ്ടല്ലോ ഇമാമുമാരെ വേണ്ട സ്വഹീഹായ ഹദീസ് കണ്ടാൽ ഞാൻ അതിനനുസരിച്ച് പോകും ഇങ്ങനെ പോ പറയുന്ന ആളുകൾ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ പിഴവിലാണ് എന്തുകൊണ്ട് ഈ നാലു കർമ്മശാസ്ത്രണികളിൽ നിന്ന് നാലിലൊന്നിലും ഉൾപ്പെടാതെ നാല് ഇമാമുമാരിൽ ആരെയും ചെയ്യാതെ പിന്തുടരാതെ പുറത്തു നിൽക്കുന്ന ആൾ പുറത്തു നിന്ന് ഹദീസ് ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾ ലാലു അയാൾ െ പിഴച്ച ആളാണ് മുതലുൻ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ വാദം ചിലപ്പോൾ എന്തുകൊണ്ട് ഖുർആാനിന്റെയും ബാഹ്യാർത്ഥം മാത്രം ചില ആയത്തുകൾ മാത്രം പഠിച്ച് ിലദീസുകൾ മാത്രം പഠിച്ച് ജീവിച്ചാൽ ആ ജീവിതം കുഫുർ അത്തരത്തിലുള്ള ആളുകളെ കുഫുറിൽ നിഷേധത്തിൽ എത്തിക്കുമെന്ന് മഹാനായ ഇമാം സ്വാബി റഹിമഹുല്ല പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇമാം അങ്ങനെ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാന്മാരായ മുസന്നിഫുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ് അന്ന് എന്ന് നാം പറയുമ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ മുന്നിലുള്ള സ്വഹീഹായ ഹദീസുകൾ പരിമിതമായ ഹദീസുകൾ മാത്രം എടുത്തു വെച്ച് ഞാൻ മുസ്ലിമായി ജീവിക്കും എന്നൊരാൾ പറഞ്ഞാൽ പിഴക്കും തർക്കമില്ല സാധാരണക്കാർ ഉറപ്പഴക്കും പണ്ഡിതന്മാർ വരെ പഴിച്ചിട്ടുണ്ട് മഹാനായ ഇമാമുനഷാഫി യുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായ അബിൽ ജാറൂദ് ശിഷ്യനായിരുന്നു നിന്ന് ഹദീസുകളും ഒരാളായും പഠിച്ച മഹാനാണ് അബിൽ ജാറൂദ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എന്താ തീരുമാനം ഞാൻ ഹദീസ് കണ്ടാൽ ആ വഴിക്കേ പോകുള്ളൂ ഇമാമിനെ പിന്തുടരൂല എന്തേ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം ഇമാം തന്നെ പറഞ്ഞു ഗുരുനാഥൻ തന്നെ പറഞ്ഞു ഹദീസ് ഞാൻ നിങ്ങളെ മത നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കർമാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ നിയമങ്ങൾ ശരീരത്ത് നിയമപ്രകാരമുള്ള ക്രിമിനൽ നിയമം പഠിപ്പിച്ചിട്ടുണ്ട് അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഹിതിക്കണമെന്ന് ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഫഹുവ ഞാൻ ഇനി ഹദീസ് കണ്ടാൽ അതാണ് എന്ന് ഇമാം കേട്ടപ്പോൾ അബിൽ എന്ന് പേരുള്ള ശിഷ്യൻ തീരുമാനമെടുത്തു ഇനി ഹദീസ് കണ്ട ഞാൻ അതിലെ പോവും ഉസ്താദ് പറഞ്ഞല്ലേ കേൾക്കേണ്ടത് ഉസ്താദ് പറഞ്ഞതല്ലേ ശിഷ്യന്മാർ കേൾക്കേണ്ടത് എന്റെ ഗുരുനാഥനായ മഹാനായ ഇമാം പറഞ്ഞിട്ടുണ്ട് ഹദീസ് അതാണ് എന്റെ ഇത് കേട്ട അബിൽ ജാറൂദി എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ കുട്ടി തീരുമാനമെടുത്തു ഞാൻ ഈ ഹദീസ് നോക്കി പോവാണ് അങ്ങനെ പോയി പോയിട്ട് പഴച്ചു ഒരു ഹദീസ് കണ്ടുഹായ് ഹദീസാണ് കൊമ്പവനും കൊമ്പു വെക്കപ്പെട്ടവനും നോമ്പ് മുറിച്ചു ബുഹാരിയിൽ ഇന്നും കാണാം ഈ ഹദീസ് കൊമ്പ് വെക്കുക എന്ന് പറയുന്നത് പ്രാകൃത ചികിത്സാ രീതിയാണ് പ്രാകൃതം എന്ന് പറയാൻ പറ്റൂല പണ്ട് കാലത്തെ ചികിത്സാരീതി റസൂൽ വസ്ല്ല പ്രോത്സാഹിപ്പിച്ച ചികിത്സയാണ് കൊമ്പ് വെച്ച ആളുകൾക്ക് സുധാണ്ടാവൂല ജുദാമ് വറസ് ജുനൂൻ ഒരുപാട് രോഗങ്ങളെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഭ്രാന്ത് ഉണ്ടാകൂല മാനസികമായ അസ്വാസ്ഥ്യം ഉണ്ടാകൂല തൂങ്ങി ഉറങ്ങി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവൂല തലവേദന ഉണ്ടാവൂല ഒരുപാട് പല്ലുവേദന ഉണ്ടാവൂല കാരണം ദുഷിച്ച എടുക്കുന്ന ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ തലവേദന ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പെയിൻ കില്ലർ മരുന്ന് കഴിക്കുകയാണ് അപ്പം ആ നീർക്കെട്ട് അവിടെ നിൽക്കും ഈ നീരിനെ ദുഷിച്ച നീരിനെ വെളിയിൽ കളയുന്ന രീതിയാണ് കൊമ്പുവെക്കൽ ഇന്നും മഹാനായ ശിഷ്യനായ അബിൽ ജാറൂദ് ഇമാമിന്റെ വാക്ക് കേട്ട് തീരുമാനമെടുത്തു ഇനി ഷഹിഹായ ഹദീസ് കണ്ടാൽ ഇമാമിനെ ഞാൻ നോക്കൂലാൽ അങ്ങനെ അദ്ദേഹം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞുതേ ആരൊക്കെ കൊമ്പ് വെച്ചാലും നോമ്പ് മുറിയും കേട്ടോ കൊമ്പ് വെച്ചവന്റെയും മുറിയും അതിന് നിന്നു കൊടുത്തവന്റെയും നോമ്പ് മുറിയും ഇമാമുന ഷാഫിയുടെ ശിഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ഇമാമുന വിധി എന്താ ഇമാന ലോകത്തോട് പറഞ്ഞത് എന്താ കൊമ്പ് വെക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല്ല കൊമ്പ് വെച്ചാൽ നോമ്പ് മുറിയൂല എന്നാണ് ഇമാം പറഞ്ഞത് ശിഷ്യൻ കണ്ടു സ്വഹീഹായ ഹദീസിൽ വെച്ചവന്റെയും വെക്കപ്പെട്ടവന്റെയും നോമ്പ് മുറിയുമെന്ന് ഈ ഹദീസ് കണ്ട ശിഷ്യൻ ലോകത്തോട് പറഞ്ഞു കൊമ്പ് വെച്ചാൽ നോമ്പ് മുറിയും കേട്ടോ ഈ ശിഷ്യന് പിഴച്ച് ശിഷ്യൻ പിഴച്ചുപോയി തെറ്റുപറ്റിപ്പോയി എന്നാൽ യഥാർത്ഥം എന്താണെന്നറിയോ വസ്തുത എന്താണെന്നറിയോ ഇമാമുന റഹിമഹുല്ലാസും കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തുള്ള ഹദീസും കണ്ടിട്ടുണ്ട് എന്താണ് അതിന് അപ്പുറത്തുള്ള ഹദീസ് തങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പു വെച്ചിട്ടുണ്ട് ഇനിയിപ്പെന്താ ചെയ്യ രണ്ടും ഹദീസാണ് നോമ്പു മുറിയുമെന്ന് ഒരു റിപ്പോർട്ടിൽ നബി തങ്ങൾ തന്നെ റമലാ മാസത്തിന്റെ പകലിൽ അല്ലെങ്കിൽ നോമ്പ് കാലത്ത് പകൽ സമയത്ത് കൊമ്പ് വെക്കാൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് വേറൊന്ന് എന്താ എന്താ അതാ പറഞ്ഞത് ഇമാമികളെ പിന്തുടരണമെന്ന് ഇമാമുന ഷാഫി ഈ രണ്ട് ഹദീസും കൊമ്പ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട സകല ഹദീസും ഗവേഷണം ചെയ്തു ഇമാമുന ഷാഫി റഹിമഖുല്ല പറഞ്ഞു മുറിയും എന്ന ഹദീസ് മൻസുഖാണ് അഥവാ പഴയ കാലത്തെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ നിയമമാണ് അത് ദുർബലപ്പെട്ട നിയമമാണ് പിന്നെ വന്ന നിയമം നബി തങ്ങൾ പഠിപ്പിച്ചു മുറിയൂല എന്ന് പഠിപ്പിച്ച ഹദീസ് നാസിഹാണ് അതാണ് നിലനിൽക്കുന്നത് വൈരുദ്ധ്യമായ രണ്ട് ഹദീസ് വന്നു ഉണ്ട് എന്ന് ഒരു ഹദീസിൽ ഇല്ല എന്ന് വേറെ ഹദീസിൽ എന്നാൽ രണ്ടിൻ്റെയും ശക്തി നോക്കും റിവായത്തിലുള്ള സത്യസന്ധത നോക്കും രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ നോക്കുന്നത് ഏതാ ആദ്യം വന്നത് പിന്നെ വന്നത് നോക്കും അവസാനം വന്നതിനാണ് വന്ന ഹദീസാണ് പരിഗണിക്കപ്പെടുക ഇതൊക്കെ നിങ്ങളോട് ഞങ്ങൾ ജമുൽ ജവാമിയോ ഫിത്ത ഒക്കെ അതും ഓതാൻ പോകുമ്പോൾ ആദ്യത്തെ കൊല്ലൊന്നും ഓതി തരില്ല ഉസ്താദന്മാർ ഇവിടെ ഉണ്ട് രണ്ടു മൂന്ന് കൊല്ല അറബി ഗ്രാമറ പഠിപ്പിക്കുക നെഹ്റുവിന്റെ കായിക സൊർഫൊക്കെ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അൽഫിയും ഫത്തുൽമീനും തഫ്സീറും മിഷ്കാത്തും മഹല്യും ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് പോകാൻ കാലത്ത് ആ ജമുൽ ജവാമിയും പഠിപ്പിക്കുക ഉസൂൽ ഫിത്ത് എങ്ങനെ ഈ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഫിത്ത് ഉണ്ടായത് അതിന്റെ അടിസ്ഥാന പ്രമാണം ആ അടിസ്ഥാന സബ്ജെക്ട് ആണ് അതിൽ പറഞ്ഞ വിഷയമാണിതൊക്കെ ഇമാം ഷാഫി പറഞ്ഞു ദേ മുറിയും എന്ന ഹദീസ് ആദ്യകാല നിയമമാണ് പിന്നെ മുറിയില്ല എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയും നോമ്പുകാരനായി കൊണ്ട് കൊമ്പ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാമുനഷാഫിമഹുല്ലയുടെ അരുമശിഷ്യന് പോലും തെറ്റുപറ്റിയെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ചിലർ പറയുന്നു ഇമാം നമ്മൾ നോക്കണ്ട ഹദീസ് കണ്ട അതിന്റെ പിറകെ പോകാം തെറ്റുപറ്റും അതുകൊണ്ട് നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഈ നാല് മധുഹബുകളിൽ ഏതെങ്കിലും ഒന്ന് പിന്തുടരുക എന്നത് പിന്തുടരുന്ന വിഷയത്തിൽ വിജയമുള്ളത് അതിലാണ് രക്ഷയുള്ളത് എനിക്ക് വേണ്ട നാല് ഇമാമുകൾ എനിക്ക് വേണ്ട എനിക്ക് ഹദീസ് മതി എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തിന് താഴെ മാത്രമുള്ള ഹദീസുകൾ നോക്കി ജീവിച്ചാൽ പത്ത് ലക്ഷത്തിലധികം ഹദീസുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്നുള്ള ഹദീസുകൾ മാത്രം നോക്കി ജീവിച്ചാൽ ഇമാമുകളൊക്കെ ഇത്രയും അധികം ഹദീസുകളൊക്കെ കൈവശമുണ്ടായിരുന്നവരായിരുന്നു ആ നിലയിലാണ് അവർ ലോകത്തോട് മതനിയമങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇന്നുള്ള ഹദീസുകൾ നോക്കി ജീവിച്ചാൽ നാല് സരണികളിൽ നിന്ന് വിഘടിച്ചു പോയാൽ അത് വലിയ നാശത്തിന് കാരണമാകും പരിപൂർണമായ നിലയിൽ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ വസ്തുനിഷ്ഠമായി രേഖയാക്കപ്പെട്ട നിലയിൽ ഇന്ന് ലോകത്തുള്ളത് ഈ നാല് മധുഹബുകൾ മാത്രമുള്ളൂ അതിൽ നിന്ന് പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും അബദ്ധവും നാശവും ഒരു പക്ഷേ കുഫുറിൽ വരെ ചെന്നെത്താൻ കാരണമായേക്കാമല്ലാഹു കാത്തി രക്ഷിക്കട്ടെ ഇതൊക്കെ പറയുമ്പോ ഇമാമുമാരെ തള്ളിപ്പറയുന്ന െ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന മഹത്തായ ഒരു ചോദ്യമുണ്ട് എന്താ മഹത്തായ ചോദ്യം എന്തിനാണ് ഈ നാല് ഇമാമുകളെ പിന്തുടരുന്നത് സ്വഹാബത്തിന് പിന്തുടർന്നാൽ പോരെ അവരല്ലേ പുണ്യ റിസൂലിൽ നിന്ന് ലൈവായി നേരിട്ട് പഠിച്ചവർ അതുകൊണ്ട് ഹനഫി മാലിക്കി ഷാഫി ഹംബലി മധുഹബുകൾക്ക് പകരം ബക്കരി ഉമരി ഉസ്മാനി അലവി എന്നീ മധുഹബുകൾ സ്വീകരിക്കുകയല്ലേ നല്ലത് സഹാബത്തിന് പിന്തുടർന്നൂടെ എന്തിനാ ഇമാമുകളെ പിറകെ പോകുന്നത് ഇതൊക്കെ ഞാൻ ഓരോ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പറയാൻ കാരണം എന്താ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള മുസ്ലിമീങ്ങളെ നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഈ ചോദ്യം ഇബിലീസിന്റെ ന്യായാണ് ഇബിലീസിന്റെ ന്യായം മോശം ഉണ്ടാവില്ലല്ലോ എങ്ങനെയാല് ഇമാമുനെ ഷാഫിയെക്കാൾ വലുതല്ലേ അബുബക്കർ സിദ്ദീഖ്ലാഹു എന്നു തർക്കമല്ലോ അല്ലെ അതുകൊണ്ട് സിദ്ദീഖ് എന്നവരെ തുടരല്ലേ വേണ്ടത് എന്നാൽ വസ്തുത എന്താന്നറിയോ ഇമാമുകളെക്കാൾ മധുഹബിൻറെ നാലു ഇമാമീങ്ങളെക്കാൾ ഉന്നതരായവർ സ്വഹാബത്താണെന്നതിൽ ലോകത്ത് തർക്കമില്ല സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുജിത്തഹീദുകൾ എമ്പാടുമുണ്ടായിരുന്നു മതനിയമങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യതയും കരുത്തുമുണ്ടായിരുന്ന സ്വഹാബികൾ എമ്പാടുമുണ്ടായിരുന്നു പക്ഷേ ഒരു സഹാബിയുടെയും മത്ഹബ് വസ്തുനിഷ്ഠമായ നിലയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല രേഖയാക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിദ്ദീഖ് എന്നൊരു കിതബാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കിതാബ് കണ്ടിട്ടുണ്ടോ ഇത് അലിയാർ തങ്ങളെ കിതാബാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കിതാബ് കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു സഹാബിയുടെയും മധുഹബ് കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അന്ന് ഗ്രന്ഥരചനയുടെ കാലമല്ലായിരുന്നു എന്തിനധികം സഹാബത്തിന്റെ കാലത്ത് വിശുദ്ധ ഖുർആാനിന്റെ കോപ്പികൾ മുസ്ഹഫ് പോലും ഇല്ലായിരുന്നു ഒരു ഹദീസ് കിതാബും ഇല്ലായിരുന്നു ഒരു ഫിഖഹിന്റെ കിതാബും അക്കാലത്ത് ഇല്ലായിരുന്നു അന്നാരും തന്നെ ഗ്രന്ഥം രചിക്കാറില്ല അവർക്കതിന്റെ ആവശ്യവുമില്ല അവർ നേർക്കു നേരെ പുണ്യ ഹബീബിൽ നിന്ന് വിശുദ്ധീൻ ലൈവായി പഠിക്കുന്ന സുവർണകാലമായിരുന്നു അക്കാലം അന്ന് എഴുതി വെക്കണ്ട ആരെങ്കിലും പഴച്ചാ തന്നെ ആരെങ്കിലും പഴപ്പിച്ചാൽ തന്നെ ആരെങ്കിലും വിദുരത്ത് കൊണ്ടുവന്നാൽ തന്നെ അന്ന് ആധികാരികമായി തിരുത്താനും ഡയറക്ഷൻ കൊടുക്കാനും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല എന്നാ ക്രോഡീകരണം നടന്നത് എന്നാ ഗ്രന്ഥരചന തുടങ്ങിയത് കിതാബുകൾ എഴുതാൻ തുടങ്ങിയത് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നാണ് കാലത്താണ് അതെ താപിഴങ്ങളെ കാലത്ത് ഒന്നാമത്തെ ഇമാം മധുഹിന്റെ നാലു മഹാൻ ചിലരൊക്കെ പറയും അങ്ങനെ വിശദീകരിച്ചു വരുമ്പോ ഈ ഇമാമുപ്പി അടുത്ത കാലത്ത് വന്ന് പോയ ആളാൻ തോന്നി ഇമാമുകളിൽ ഒന്നാം ഇമാം അബൂ അബുഹനീഫി ആരാ ഒരുപാട് സൊഹാബത്തിനെ നേർക്ക് നേരെ കണ്ട് സൊഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഇമാമാണ് ഹനീഫ ഇമാണു ആ ഇമാമിന്റെ പ്രധാന ഗുരു ആരാണ് പ്രസിദ്ധ സ്വഹാബി ആ സ്വഹാബിന്റെ എടിയിൽ ഒരാളെ ഒരാളെ ഇമാം ഹനീഫ ജനിച്ച് ഹിജറ വഫാത്തായ ഇമാം ഇമാം മുസ്ലിം ലോകത്തിന്റെ കർമ്മശാസ്ത്രത്തിലെ തന്നെ ഒന്നാം ഇമാമായ ഹനീഫ കുറിച്ച് പറയുന്നുണ്ട് കർമ്മശാസ്ത്ര വിഷയത്തിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ പണ്ഡിതന്മാരും ഇമാമുകളുമൊക്കെ അബു ഹനീഫയുടെ മക്കളാണ് പിതാവ് കർമ്മശാസ്ത്രത്തിന്റെ പിതാവാണ് വലിയ വിശുദ്ധിയാണ് ജീവിതത്തിൽ രാത്രികളില് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും രാത്രികളിൽ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും ഒരുക്ക നാട്ടുകാരനായ പരിചയക്കാരനായ ഒരാൾ ഇമാമിന്റെ നമസ്കാരം കണ്ടിട്ട് പുറത്തു പോയി പറഞ്ഞു ഓ ഉറക്കല്ലോ നിസ്കാരാണ് ഇമാമിന് ഫുൾ ടൈം നിസ്കാര രാത്രി ഉറക്കല്ല ഇത് ഇമാമിന്റെ ചെവിയിൽ കേട്ടു തന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അലഹമുല്ല ഇവിടെ ചെയ്യണക്ക നാട്ടിലൊക്കെ അത്യാവശ്യം കേൾക്കുന്നു അല്ലെ ഇമാം അത് കേട്ടപ്പോൾ ഈ അഭിപ്രായം എന്താ ഉറക്കല്ലാതെ നമസ്കരിക്കുക എന്നാ സത്യതല്ല ഉറങ്ങാറുണ്ട് കുറച്ച് മാത്രമേ രാത്രികളിൽ നമസ്കരിക്കാറുള്ളൂ ഈ അഭിപ്രായം കേട്ടപ്പോൾ ആ അഭിപ്രായത്തോട് നീതി പുലർത്തിയിട്ട് അന്ന് തൊട്ട് വഫാത്ത് വരെ നീണ്ട നാപ്പത് വർഷം രാവുകൾ നമസ്കാരം കൊണ്ട് സജീവമാക്കി എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണ്ട അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആവുക ഇതാണ് ഇമാം അബു ഹനീഫുല്ല ധാരാളം സ്വഹാബികളെ നേരിട്ട് കണ്ടാണ് ലോകത്തോട് മതനിയമം പറഞ്ഞതും രേഖയാക്കി വെച്ചതും രണ്ടാമതായി വന്ന ഇമാം മഹാനായ മാലിക് അതാണ് രണ്ടാമത്തെ ഇമാം നിങ്ങൾ ശരിക്കു പഠിക്കണം കേൾക്കണം ഇന്ന് ലോകം വളരെ മോശത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വിശ്വാസികളെ പഴപ്പിക്കാൻ വേണ്ടി ന്യായവാദികൾ വല്ലാതെ രംഗത്തിറങ്ങിയ കാലാണ് ശരിക്കും പഠിക്കണം രണ്ടാമത്തെ ഇമാം എന്താണ്ടായത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാ ഹിജറ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇമാം മാലിക് റഹിമഹുല്ല ജനിക്കുന്നത് ഹിജറ നൂറ്റി എഴുപത്തി ഒൻപതിലാണ് വഫാത്താകുന്നത്

ഉസ്താദുമാർ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഉസ്താദുമാരാണ് ഉസ്താദുമാർ ഇതാണ് ഇമാം മാലിക് ഇമാമാണ് വന്നാണ് ഇമാറ്റി അൻപതിൽ ജനിച്ച് ഹിജറ ഇരുനൂറ്റി നാലിൽ വഫാത്തായി അമ്പത്തിനാല് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ വെറും വയസ്സ് ഹിജറ നൂറ്റി അൻപതിൽ ജനിച്ച് ഇമാം ഹനീഫ വഫാത്തായ ആ വർഷമാണ് അബുഷമാണ് ജനിക്കുന്നത് വഫാത്താകുന്നു രണ്ട് വയസ്സായപ്പോൾ ഉമ്മ മക്കയിലേക്ക് കൊണ്ടുവന്നു നമ്മൾ പ്ലേ സ്കൂളുകളിൽ ചേർക്കാണ് എം ബി ബി എസിനും എൻജിനീയറിംഗിനും ചേർക്കാൻ കുറച്ച് കുട്ടിയുടെ ബുദ്ധിയൊന്ന് ഡെവലപ്പായി വരണ്ടേ അതൊരു വീട്ടിൽ നിന്ന് കളിച്ചാൽ പോരാ കളിക്കാൻ സ്കൂളിൽ പോട്ടെ രണ്ട് വയസ്സിൽ തന്നെ പോട്ടെ ഇമാമുന ഷാഫി റഹിമഹുല്ലയുടെ ഉമ്മ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടിയായ സമയത്ത് മക്കയിലേക്ക് കൊണ്ടുവന്നു ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ ഏഴു വയസ്സായപ്പോൾ ഇമാമുന റഹിമഹുല്ല പത്തു വയസ്സ് പൂർത്തിയായപ്പോ തന്റെ ഉസ്താദും അതിന് തൊട്ടു മുമ്പ് കടന്നുപോയ ഇമാമുമായ മാലിക് അനസ് മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം ായിരത്തി അഞ്ഞൂറ് ഹദീസുകൾ ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുവത്ത ഇന്ന് കുത്തുബ് ഖാനകളിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന ബുക്ക് നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഇന്നത്തെ മുവത്തയിൽ ആയിരത്തി എഴുന്നൂറ് ഹദീസേ ഉള്ളൂ അത് വലിയ മുവത്തയുടെ ഒരു ചെറു രൂപമാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഹദീസുകൾ വലിയ മുവത്ത വയസ്സായപ്പോൾ വയസ്സിൽ അധികാരം കിട്ടി മുഫ്തിയായി വയസ്സ് മുതൽ ഇമാം തന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പതിനാറ് വയസ്സ് തൊട്ട് പിന്നെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അത് വിദ്രത്തായതുകൊണ്ട് ഏയ് പതിനാറ് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതാണ് ഇമാമുന റഹിമഹുല്ല പിന്നെ വന്ന ഇമാം നാലാമതായി വന്ന ഇമാമാണ് അഹമ്മദ് അറുപത്തി നാലിൽ ജനിച്ച് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ വഫാത്തായ ഇമാം മധുഹബിൻ്റെ ഇമാമുകളിൽ അവസാനത്തെ ഇമാമാണ് അഹമ്മദ് ഇമാമുന ഷാഫി ശിഷ്യനായിരുന്നു ലോകം വികസിച്ച് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു ഇമാം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കാൻ ലക്ഷം മുസ്ലിമീങ്ങൾ വന്നണഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇനി നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾക്ക് അള്ളാഹു വെച്ച് ഇനി നിങ്ങൾ തീരുമാനമെടുക്കൂ ഈ ഇമാമുമാരെ പിന്തുടരണോ അതോ പിൽക്കാലത്ത് ഒരുപാട് വിദണ്ഡവാദങ്ങളുമായി കടന്നു വന്ന മുഹമ്മദ് പിന്തുടരണോ ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വന്ന മൗദൂദി സാഹിബിനെ പിന്തുടരണോ പിന്തുടരണോളൂ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു മത ഉറപ്പാ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പിന്തുടർന്നാൽ പിന്തുടർന്നാൽ വഹാബി മൗദൂദി മൗദൂദി സാഹിബിനെ ഞങ്ങൾക്ക് മതമ്പിളക്കിട്ട് കാര്യമില്ല ഇവർക്കാരാണോ ദീൻ പഠിപ്പിച്ചത് ഇവർ ഇവരാൽ നിന്നാണോ ഹദീസുകൾ വിശദീകരണം ചെയ്ത ഇജിത്തി ഹാദ് ചെയ്തതിന്റെ മതനിയമങ്ങളിൽ ഏതൊരു പണ്ഡിതനിൽ നിന്നാണോ പഠിച്ചത് ആ ആളുകൾ ഇവരുടെ ഇമാമുകളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇമാമുണ്ടാവും ഒരു ഇമാമില്ലേ ഇബിലീസ് ഇമാകും ഒരു തർക്കില്ല ഇമാമില്ലാതെ ഒരാളും ഉണ്ടാവുകയില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ

നാം വിളിക്കുന്ന ദിവസത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ നബിയേ ഉമ്മത്തിന് വിചാരണയ്ക്ക് വേണ്ടി നാം വിളിക്കും എല്ലോ മനുഷ്യരെയും നാം വിളിക്കും ആ വിളിക്കുന്ന ദിവസത്തിന്റെ ഭയാനകത ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ ഒറ്റക്കല്ല വിളിക്കുന്നത് ബി ഇമാമിഹിം ആ മനുഷ്യന്മാരുടെ നേതാവിന്റെ നേതൃത്വത്തിൽ ഇമാമിന്റെ കീഴിൽ ഓരോ ജനവിഭാഗത്തെയും നാം വിളിച്ചു വരുത്തുന്ന ദിവസം ഇമാമിന്റെ കൂടെ അള്ളാന്റെ മുന്നിലേക്ക് വിചാരണക്ക് പോവാ ഏത് ഇമാം മുഫസ്സിറുകൾ പറഞ്ഞു യഅതഖിദു നബിഹി നബിഹി ദുനിയാ ദുനിയാവിൽ ഏതൊരു പണ്ഡിതനെയാണോ അംഗീകരിച്ചത് ഏതൊരു പണ്ഡിതൻ പറഞ്ഞതാണോ ചെവിക്കൊണ്ടത് ഏതൊരു പണ്ഡിതൻ പറഞ്ഞതനുസരിച്ചാണോ ജീവിച്ചത് ആ പണ്ഡിതന്റെ കീഴിലായിരിക്കും മഷറയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് തഫ്സീറുണ്ട് ഇമാം എന്ന് പറഞ്ഞാൽ കർമ്മ പുസ്തകമാണെന്ന് തഫ്സീറ് എഴുതിയ മുഫസിറുകളുണ്ട് എന്നാൽ മിക്കവാറും മുഫസിറുകളൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ പിന്തുടരുന്ന ഇമാം ഇഷ്ടപ്പെട്ട് പിന്തുടരുന്നത് ആരെ ആ ഇമാമിന്റെ കീഴ് ചില ആളുകൾക്ക് ഇമാം ഇമാല ആളുകൾക്ക് അഹമ്മദ് നേതൃത്വത്തിൽ നബി തങ്ങളുടെയും സഹാബത്തിന്റെയും കൂട്ടത്തിൽ ചെന്ന് ചേരും എന്നിട്ടേ പോവുള്ളൂ കാരണം ഈ നാല് ഇമാമീങ്ങളും സഹാബത്തിനെ പിടിച്ചവരാണ് സഹാബത്തിലൂടെ മുത്തർസൂലിനെ പിടിച്ചവരാണ് അവരൊരിക്കലും ഒറ്റപ്പെട്ടവരല്ല അതുകൊണ്ട് ഇമാമിന്റെ ഇമാം ഷാഫിയെ കൂടെ കൂടി പറഞ്ഞ ഇമാമുനഷാമ പറഞ്ഞു അല്ലിത് ഇമാം ഷാഫിയുടെ ഇമാം ഷാഫി ഒറ്റക്കല്ല മുത്തുറസൂലിന്റെയും സ്വഹാബത്തിന്റെയും കൂട്ടത്തിൽ ചെന്നു ചേരുകയായിരിക്കും ചില ആളുകൾക്ക് ഇമാം അബൂജായിരായിരിക്കും ചിലർക്ക് ഫിറാവിനായിരിക്കും ചിലർക്ക് അതുപോലത്തെ ദുഷ്ടന്മാരായിരിക്കും ഇമാമുകൾ നമ്മുടെ നാട്ടിൽ ഇമാമെന്ത് ഇസ്ലാം എന്ത് മതനിയമം എന്ത് എന്നൊന്നും പഠിക്കാത്ത ചിന്തിക്കാത്ത ആഡംബര പ്രിയരായി ജീവിക്കുന്ന യുവാക്കൾ അവർക്കുണ്ടാവും ഇമാമ് അവരെ ഇമാമ് ചിലപ്പോൾ മമ്മൂട്ടിയായിരിക്കും അല്ലെങ്കിൽ ആലേട്ടനായിരിക്കും ഇഷ്ടപ്പെട്ട് പിന്തുടർന്നതാരോ അതാ ഇമാം ആ ഇമാമിന്റെ കീഴിലായിരിക്കും വരിക എനിക്ക് ഇമാമില്ല എന്ന് പറഞ്ഞവനും ആരെ കണ്ട് ജീവിച്ചു ആരെ അനുകരിച്ചു ആരെ വിശ്വസിച്ചു ആരെ സ്നേഹിച്ചു ആ മനുഷ്യന്റെ കീഴിലായിരിക്കും മഷറയിലേക്ക് കടന്നു വരുന്നത് പറയുമ്പോ ഒരു സംശയമുള്ള എന്താ എന്നാ ഇത് ക്രോഡീകരിച്ചത് സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരണം നടന്നിട്ടില്ല എന്തിനാ ക്രോഡീകരിച്ചത് ഈ ഈ ഇമാമുകൾ നാലു പേരും ഇജിത്തിഹാദ് ചെയ്ത് മതനിയമങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് എന്തിനാ എന്തിനാണ് മധുഹബുകൾ ക്രോഡീകരിച്ചത് താബിഴുകളുടെ കാലത്ത് ചില പുത്തൻവാദികൾ രംഗത്ത് വന്നു മുഴത്തസിലത്ത് ഖതിരിയത്ത് ജബിരിയത്ത് ലാതിരിയത്ത് ഇതൊക്കെ ഓരോ ഗ്രൂപ്പാണ് ഇന്ന് താബിഴങ്ങളെ കാലത്ത് വന്ന ഗ്രൂപ്പാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ മുബുതതിഴുകൾ പുത്തൻവാദികൾ ഇസ്ലാമിക ലോകത്ത് മുത്താബിഴുകളുടെ കാലത്ത് രംഗത്ത് വരികയും വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഉദ്ധരിച്ച് ജനങ്ങളെ പിഴപ്പിക്കുകയും വസ്വാസാക്കുകയും ചെയ്തപ്പോൾ കേട്ടോ താപിഴകളുടെ കാലത്ത് വിഘടനവാദികൾ ഇസ്ലാമിന്റെ പേരണിഞ്ഞ് ഖുർആൻ ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് ന്യായവാദങ്ങൾ പറഞ്ഞ് സമൂഹത്തെ പിഴപ്പിക്കാൻ വന്നപ്പോൾ മധുഹബിന്റെ ഇമാമുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ഉണർന്നു അവർ ഈ വിഘടനവാദികളെ തുരത്താൻ വേണ്ടി വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി അവർ ഇജിത്തിഹാദ് ചെയ്ത് മതനിയമങ്ങൾ വെച്ചു ഇനി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരും കർമാനുഷ്ഠാനങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വരും അത് വരാതിരിക്കാൻ അവർ പുസ്തകങ്ങളാക്കി വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു വധുബിന്റെ ഇമാമുകൾ കഠിനാധ്വാനം ചെയ്തു മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപിച്ചപ്പോൾ ഇസ്ലാമിന്റെ തനത് രൂപം സംസ്ഥാപിക്കാൻ വേണ്ടി അവർ പാടുപെട്ടു ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു നിങ്ങൾക്കറിയോ ഇമാമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇമാം ഷാഫി എന്നൊക്കെ പറയുമ്പോ മനസ്സിൽ ഇങ്ങനെ വരുന്നത് എങ്ങനെ പള്ളിയിൽ നീക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കിതാബ് എഴുതി ഇങ്ങനെ ഇങ്ങനെ ശമ്പളമൊന്നും വാങ്ങാതെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവർ തസ്നീഫിലൂടെ ഗ്രന്ഥരചനയിലൂടെയും കിതാബ് ദർശ് നടത്തുകയും കിതാബ് ഓതുകയും കൊടുക്കുകയും ചെയ്ത് ആയുസ് പാഴാക്കിയവരല്ല സമൂഹത്തിലെ ജീർണതകൾ കണ്ടപ്പോൾ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു സമൂഹത്തിലെ വ്യതിയാനങ്ങൾ കണ്ടപ്പോൾ ഇടപെട്ടു ഇടപെട്ടപ്പോൾ തന്നെ സുന്നത്ത് ജമാത്ത് സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിച്ചപ്പോൾ ധാരാളം പീഡനങ്ങൾ കിട്ടി ഒന്നാമത്തെ ഇമാമായ ഇമാനീഫുല്ല നീണ്ട നീണ്ടകാലം ജയിലിൽ കിടന്നു അമവി ഭരണാധികാരം അമവികൾ ഭരിച്ച അവസാന കാലായി ഇസ്ലാമിക ഖിലാഫത്ത് അമവി രാജാക്കന്മാർ കൈയേറി അമവി ഭരണാധികാരികളിലെ അവസാനത്തെ ഭരണാധികാരി വന്ന് പറഞ്ഞു ഇമാം ഹനീഫ ഇമാനീഫുല്ലയോട് പറഞ്ഞു ദേ എന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജഡ്ജിയായി സേവനം ചെയ്യണം എന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജഡ്ജിയായി സേവനം വേണം നിങ്ങൾ മഹാപണ്ഡിതനാണ് ഒരുപാട് സഹാബികളെ കണ്ട ആളാണ് ഹദീസിൽ അവഗാഹമുള്ള ആളാണ് ഖുർആാനിൽ പാണ്ഡിത്യമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാ ജഡ്ജിയാകേണ്ടത് എന്റെ ഗവൺമെന്റിന് കീഴിൽ ജഡ്ജിയാകണമെന്ന് പറഞ്ഞപ്പോ റഹിമുള്ള പറഞ്ഞു ഇല്ല നിൻ്റെത് രാജ രാജാധികാരമാണ് സ്വേച്ഛാധിപത്യമാണ് ഇത് ദീനിന്റെ ഭരണമല്ല മോനെ എനിക്ക് നിന്റെ ഭരണത്തിന് കീഴിലുള്ള ഉദ്യോഗം വേണ്ട

പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആകണം അന്ന് ഇസ്ലാം ഒരുപാട് ഡെവലപ്പായി ഒരുപാട് രാജ്യങ്ങളിലേക്ക് വികസിച്ചു ഖലീഫ മൻസൂർ ഒന്നാം ഇമാമായ അബു ഹനീഫ ഇമാമിനോട് പറഞ്ഞു പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയി നിങ്ങൾ സേവനം ചെയ്യണം ഇമാം പറഞ്ഞു ഞാൻ നേരത്തെ നിരസിച്ചതാണ് എന്നെ ഈ പണിക്ക് കിട്ടൂല്ല രണ്ട് ഓപ്ഷനേ ഉള്ളൂ രണ്ട് വഴിയുള്ള മുന്നിൽ ഒന്നുകിൽ ജഡ്ജിയായി സേവനം ചെയ്യാം ഇല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുക ജയിലിൽ പോയി കിടക്കുക ഇമാം പറഞ്ഞോ ഭരണാധി ഏത് ഭരണാധികാരിയാണ് ജോർജ് അല്ല അല്ല ഒബാമയല്ല ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവൻ ഖലീഫ എന്ന പേരില് മുത്ത് നബി ഇരുന്ന കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന രാജാവ് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ഒന്നാം ഇമാം കൂഫി അബുഹനീഫി പ്രഖ്യാപിച്ചു മോനെ നിന്റെ ഭരണത്തിന് കീഴിലുള്ള ഉദ്യോഗത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണം വരെ ജയിൽവാസമാണ് എന്തിനാ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ആളാകാൻ വേണ്ടി പോലീസിന്റെ തല്ലുകൊണ്ട് സമരം ചെയ്തിട്ട് അടുത്ത ചാൻസിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് എം എൽ എ ആകാനുള്ള സ്വപ്നം കണ്ടിട്ടല്ല അല്ല എന്തിനാ ഒന്നാമത്തെ ഇമാമബു ജയിലിൽ കിടന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പദവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതിന്റെ പേരിൽ കണ്ടോ രണ്ടാമത്തെ ഇമാം മാലിക് മദീന ഗവർണറായ ജിന് മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരി കൊരടാവ് കൊണ്ടടിച്ച് കൈ ചുമലിൽ നിന്ന് വേർപ്പെടുത്തി ശരീരമാസകലം ഇമാമിന്റെ ശരീരമാസകലം കരി തേച്ച് കഴുതപ്പുറത്തിരുന്ന് അങ്ങാടിയിലൂടെ സവാരി ചെയ്യിച്ച് അറിയോ അക്കാലത്തെ യമനിൽ നിന്ന് ൾ വരെ നടത്തി മഹാനായ അഹമ്മദ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചപ്പോൾ വിദഹത്തിന്റെ കക്ഷികൾ തെറ്റായ അർത്ഥം ഖുർആനിന് പറഞ്ഞപ്പോൾ അഹമ്മദ് ബിൻബൽ ഇടപെട്ടു ഇടപെട്ടപ്പോ ഭരണകൂടത്തിന്റെ പിന്തുണ അന്ന് മുബുത്തുണ്ടായിരുന്നു പുത്തനാശയക്കാർക്ക് ഉണ്ടായിരുന്നു ഭരണാധികാരികളായ മഹ്മൂൻ മും വാത്തി തുടങ്ങിയ ദുഷ്ടന്മാരായ ഭരണാധികാരികൾ ഇമാം മഹമ്മദ് തങ്ങളെ തുറങ്കിലടച്ചു മഹ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇമാമിനെ തല്ലി ഇമാം അബൂ ഇമാനീബാ വഫാത്താകുന്നത് അന്ത്യശ്വാസം വലിക്കുന്നത് ജയിലിൽ കിടന്നിട്ടാണ് എന്തിനായി ഇമാമുമാരൊക്കെ കഷ്ടപ്പെട്ടത് എന്തിനാ കഷ്ടപ്പെട്ടത് ഇതാണ് നമ്മുടെ നേതാക്കന്മാർ ഇവർക്ക് ലക്ഷ്യം അല്ലാഹുവായിരുന്നു അള്ളാഹുവിന്റെ തിരുദൂതരായിരുന്നു അള്ളാഹുവിന്റെ തിരുദൂതരുടെ സുന്നത്തായിരുന്നു ആ സുന്നത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി വ്യതിയാനങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ വിദഗത്തിന്റെ കറ പോലും കലർത്താതെ അവർ ലോകത്തോട് സത്യസന്ധമായി സുന്നത്തു ജമാഅത്ത് പറഞ്ഞു ആ ഇമാമുമാര് വേണോ പിൽക്കാലത്ത് വിദണ്ഡവാദം പറഞ്ഞ പിഴച്ച നേതാക്കന്മാർ വേണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് തീരുമാനമെടുത്തോളൂ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്കോ ഗ്രൂപ്പിലേക്കോ ഈ വിനീതം നിങ്ങളെ വിളിക്കുന്നില്ല മരിക്കുന്നത് വരെ വിശുദ്ധ കലിമയുടെ വിശുദ്ധ കുർആാനിൻ്റെ വിശുദ്ധ സുന്നത്തിൻ്റെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാനുള്ള മാർഗം മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അള്ളാഹുബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മധുഹബ് തീർന്നിട്ടില്ല ഇനി മധുഹബിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു എങ്ങനെ വന്നു ദീൻ ഒന്നല്ലേ ഉള്ളൂ ദീന ഒരഭിപ്രായമേ ഉള്ളൂ എന്നൊക്കെ സംശയം ഉന്നയിക്കുന്നവരുണ്ട് നമുക്കിത് ഇതിന്റെ പ്രാഥമികമായ പരിജ്ഞാനം നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകണം പറഞ്ഞിടത്തോളം വിഷയങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇനി കേട്ടിട്ട് ഉൾക്കൊള്ളാത്തവർ ഇതിന്റെ സീഡി മേടിച്ച് പല ആവർത്തി കേട്ട് എന്തുകൊണ്ട് മധുഹബ് എന്തുകൊണ്ട് ഇമാമുകൾ അംഗീകരിക്കപ്പെടണം നിങ്ങൾ മനസ്സിലാക്കണം എങ്കിലാണ് ഇബിലീസിൻ്റെ ഫിത്തനയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വാഹൃതാ വാന അലാഹിറബുലമീൻ